അതിജീവനത്തിന്റെ ഏടുകൾ പ്രത്യാശയുടെ അക്ഷരങ്ങൾ കൊണ്ട് എഴുതി തീർത്ത നിലയ്ക്കാത്ത നന്മയുടെ മറുപേരാണ് നമ്മുടെ വയനാട് മുസ്ലിം ഓർഫനേജ്. അനാഥത്വത്തിന്റെ ഭൂതകാലത്തു നിന്നും വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ ഒരു ജനതയെ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തോളമായി സ്വാഭിമാനമുള്ളവരായി പരിവർത്തിപ്പിക്കുകയായിരുന്നു WMO. അനാഥരും അഗതികളുമായ കുഞ്ഞുങ്ങളെ സനാഥത്വത്തിന്റെ ചിറക് നൽകി പ്രവിശാലവും മനോഹരവുമായ ആത്മോന്നതമായ ജീവിതം പകരുകയാണിവിടം. 1967 കായിദുൽ കൗം ബാഫക്കി തങ്ങളാൽ സ്ഥാപിതമായ വയനാട് മുസ്ലിം യത്തീംഖാന ചരിത്രപരമായ അനിവാര്യതയായിരുന്നു. അന്ന് കൊളുത്തപ്പെട്ട ദീപശിഖ ജില്ലയ്ക്ക് അകത്തും പുറത്തും അനേകം മനുഷ്യരുടെ ജീവിതത്തിന് തെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ ജീവൻ അറിവാണ് എന്ന ആപ്തവാക്യം പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ WMO സ്ഥാപിച്ചു. 6 ആത്മീയ ജ്ഞാന സമ്പാദനത്തിനായി ദാറുൽ ഉലൂം അറബിക് കോളേജ്, ഇമാം ഗസാലി അക്കാദമി തുടങ്ങി 6 മതസ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസം പകരുന്ന 18 കലാലയങ്ങളും WMO വൈജ്ഞാനിക രംഗത്തെ വൈഡൂര്യങ്ങളായി പ്രകാശം പൊഴിക്കുന്നു. സ്വകാര്യ യൂണിവേഴ്സിറ്റികളും വിദേശ യൂണിവേഴ്സിറ്റികളും വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ കോളേജുകൾ ഉന്നത ഗുണനിലവാരമുള്ളതായി മാറുക എന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട WMO ഇമാം ഗസാലി ആർട്സ് ആൻഡ് സയൻസ് കോളേജും വയനാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര ബിരുദ പഠനത്തിന് വഴിയൊരുക്കുന്നു. ഇന്ന് മതഭൗതിക സമന്വയത്തിലൂടെ സമൂഹത്തിന് പുതിയ ദിശാബോധം നൽകുന്ന യുവ പണ്ഡിതരെ വാർത്തെടുക്കുന്നതിൽ WMO തികഞ്ഞ ശ്രദ്ധ പുലർത്തുന്നു. കരുതലും സ്നേഹവും പകർന്നു നൽകുന്ന ആതുര ശുശ്രൂഷ രംഗത്തെ നിറസാന്നിധ്യമാണ് വയനാടിലെ പ്രമുഖ ആശുപത്രികളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന WMO ബാഫക്കി ഹോമുകൾ. ഭക്ഷണവും വസ്ത്രവും വെള്ളവും രോഗീ പരിചരണവും മയ്യത്ത് പരിപാലനവും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായ സൗജന്യ സേവനങ്ങളും ഇവിടെ സർവദാ ലഭ്യമാണ്. വയനാടിന്റെ സാമൂഹിക പ്രശ്നങ്ങളുടെ പരിഹാര കേന്ദ്രമാണ് ഇന്ന് WMO. വിവാഹത്തിലെ കച്ചവടവും മൈസൂർ കല്യാണവും സാമൂഹിക ജീവിതത്തിൽ അരക്ഷിതാവസ്ഥകൾ തീർത്തപ്പോൾ ജാതി വർഗ മതങ്ങൾക്കതീതമായി സ്ത്രീധനരഹിത വിവാഹ സംഗമങ്ങൾ സംഘടിപ്പിക്കുക വഴി അനേകം യുവതീ യുവാക്കൾക്ക് മെച്ചപ്പെട്ട ജീവിതം യാഥാർത്ഥ്യമായി. WMO ലോകത്തിന് പകർന്ന മഹത്തായ സന്ദേശവും അതുതന്നെയായിരുന്നു. വയനാട് മുസ്ലിം യത്തീംഖാന നൽകിയ വൈജ്ഞാനിക ഊർജത്തിൽ നിരവധി യുവാക്കൾ ഡോക്ടർമാരും അഭിഭാഷകരും എഞ്ചിനീയറും അധ്യാപകരും ഒക്കെയായി മാറി. അതിലൂടെ WMO മക്കൾ ചാരുതയേറെയുള്ള ചരിത്രത്തിന്റെ ഭാഗമാണ് തങ്ങളെന്ന് മായാത്ത ഏടുകളിൽ കുറിച്ചുവച്ചു. എൻ്റെ പേര് ഡോക്ടർ അസർ. 2009 മുതൽ WMO കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. ജമാലുപ്പ ഉള്ള സമയത്ത് തന്നെ അവിടെ വരാനും പഠിക്കാനും ഒക്കെ സാധിച്ചതിൽ വളരെ സന്തുഷ്ടനായ ഒരു വ്യക്തിയാണ് ഞാൻ. +1 ഉം +2 ഉം മുതൽ ഈ യാത്ര ഞാൻ ആരംഭിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ WMO ആയിട്ടുള്ള ആ കുടുംബത്തിൻ്റെ ആ ബന്ധം, പിന്നെ തുടർച്ചയായിട്ടുള്ള ഉയർന്ന പഠനത്തിനായിട്ടും ജമാലിപ്പ വളരെ ഗൈഡൻസ് നൽകിയിട്ടുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും ഇന്ന കാര്യങ്ങളെന്ന് വിളിച്ച് നമ്മളെ കാര്യങ്ങളോട് സംസാരിക്കുകയും നമുക്ക് എന്താണ് ആവശ്യം അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും, ഞാൻ അഡ്വക്കേറ്റ് സ്വാലിഹ ജാഫർ. ഞാൻ 1999 വയനാട് മുസ്ലിം യത്തീംഖാനയിൽ ഒരു വിദ്യാർത്ഥിയായി ജോയിൻ ചെയ്തിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരേക്കും ഞാൻ ഈ അഭിഭാഷക വൃത്തിയിൽ ജോലി ചെയ്യുന്ന ഈ ദിവസം വരേക്കും എൻ്റെ അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ എൻ്റെ വ്യക്തി ജീവിതത്തിലും വയനാട് മുസ്ലിം ഓർഫനേജും ജമാലുപ്പയും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. WMO കുടുംബം എനിക്ക് നൽകിയിട്ടുള്ള ആത്മവിശ്വാസമാണ് എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള കരുത്ത്. എന്നെപ്പോലെ മറ്റനേകം മനുഷ്യർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള കരുത്താണ് വയനാട് മുസ്ലിം ഓർഫനേജും ജമാലുപ്പയും നൽകിയിട്ടുള്ളത്. വയനാട് മുസ്ലിം യത്തീംഖാനയോ അല്ലെങ്കിൽ യത്തീംഖാനയുടെ സ്ഥാപനങ്ങളോ ഇല്ലായിരുന്നുവെങ്കിൽ
ഒരുപാട് ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർന്ന സ്വപ്നങ്ങൾ ഒരിക്കലും പൂവണിയിക്കാൻ കഴിയില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 5-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള 10 വർഷക്കാലം പഠനം നടത്തിയത് WMO ഇമാം ഗസാലി അക്കാഡമിയിലാണ്. ഞങ്ങളെപ്പോലെ 100,000-ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ തീർത്തത് ഈ മഹത്തായ സ്ഥാപനവും ആ സ്ഥാപനത്തിൻ്റെ സേവന പ്രവർത്തനങ്ങളുമാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് രഹന കാമിൽ. എനിക്ക് 3 വയസ്സ് മുതൽ വേറെ പുറമേ എന്നുള്ളൊരു കുടുംബമൊന്നുമില്ല. WMO തന്നെയാണ് പഠിച്ചതും അവിടെ തന്നെയാണ് വിവാഹം കഴിച്ചതും എല്ലാം. ഞാൻ LKG ചേർന്നതിന് മുമ്പേ പ്രൈമറി തന്നെ WMO വന്നിട്ടുണ്ട്. ഇത്രയും ചെറുപ്പം മുതൽ ഞാൻ WMO കുടുംബത്തിലെ ഒരു അംഗമാണ്. WMO CBSE സ്കൂളിലാണ് ഞാൻ +2 വരെ പഠിച്ചത്. ഇത് കഴിഞ്ഞിട്ട് BFAMന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ BFAMന് അവർ കോളേജിൽ കൊണ്ടുപോയി ചേർത്തി. അൽഹംദുലില്ലാഹ് ഇപ്പം ഞാനൊരു ഫാർമസിസ്റ്റായിട്ട് DM WIMS അർബൻ ഹെൽത്ത് സെൻറ്ററിൽ വർക്ക് ചെയ്ത് വരുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിലും വിദേശത്തുമായി ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന അനേകം വിദ്യാർത്ഥികൾ WMO സംഭാവനയാണ്. വിവിധ കാലഘട്ടങ്ങളിലൂടെ ഈ മഹത്തായ മാറ്റം സാധ്യമാക്കിയ WMO ഉദാത്തമായ ലക്ഷ്യത്തിന് ചുക്കാൻ പിടിച്ച 3.5 പതിറ്റാണ്ടുകാലം ജനറൽ സെക്രട്ടറിയായിരുന്ന പ്രിയപ്പെട്ട MA മുഹമ്മദ് ജമാൽ സാഹിബ് ഇന്ന് നമ്മോടൊപ്പമില്ല. ആ യുഗപുരുഷന്റെ സാമൂഹിക പ്രശ്നങ്ങളോടുള്ള ക്രിയാത്മകവും ദാർശനികവുമായ അഭിനിവേശം WMO എക്കാലത്തെയും പ്രചോദനമാണ്. ജമാൽ സാഹിബ് ഉറപ്പുവരുത്തിയ ഷെരീഫ ഫാത്തിമ BV എൻഡോവ്മെന്റ് സ്കോളർഷിപ്പ് ഉപരിപഠനം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് ജാതി മത വർഗ ഭേദമന്യേയുള്ള പ്രോത്സാഹനമാണ്. WMO അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നങ്ങളൊന്നും നിറവേറപ്പെടാതെ അസ്തമിക്കില്ല. വയനാട് മുസ്ലിം ഓർഫനേജ് അഥവാ WMO കഴിഞ്ഞ 4 പതിറ്റാണ്ടുകാലമായി സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മഹാനായിരുന്ന ജമാൽ സാഹിബിൻ്റെ അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമായി ഉയർത്തിക്കൊണ്ടുവന്ന ഈ പ്രസ്ഥാനം അതിൻ്റെ പാരുന്നത്തിലെത്തുമ്പോൾ അദ്ദേഹം നമ്മളിൽ നിന്ന് വിടപറഞ്ഞുപോയി. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഒറ്റക്കെട്ടായി പരിശ്രമിക്കേണ്ട ആവശ്യകത വന്നിരിക്കുകയാണ്. ആത്മാഭിമാനത്തിൻ്റെയും വിജ്ഞാന കേന്ദ്രീകൃതമായ പുരോഗതിയുടെയും വാർപ്പ് മാതൃക 5.5 പതിറ്റാണ്ടായി പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന WMO ഭാവിയുടെ പ്രതീക്ഷകളായി ആവിഷ്കരിക്കപ്പെടുന്ന ചില കർമ്മ പദ്ധതികൾ കൂടി അതിൻ്റെ പ്രവർത്തന പഥത്തിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. വയനാട് മുസ്ലിം ഓർഫനേജ് ബഹുമാന്യനായ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായിരുന്ന ജമാൽ സാഹിബിൻ്റെ നിര്യാണത്തിനുശേഷമുള്ള കമ്മിറ്റി ഭാവിയിൽ ഈ കൊച്ചു ജില്ലയിൽ ഏതാനും പ്രൊജക്റ്റുകൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനമായും വയനാട്ടിലൊരു നഴ്സിംഗ് കോളേജ്, ഒരു ലോ കോളേജ്, ജമാൽ സാഹിബിൻ്റെ സ്മാരകമായിട്ട് ഏതാനും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അദ്ദേഹം തുടക്കം കുറിച്ച സ്ഥിര വരുമാനത്തിനുള്ള കൽപ്പറ്റയിലെ കോംപ്ലക്സ് സമുച്ചയം എന്നിവയാണത്. നന്മയുടെ, പ്രത്യാശയുടെ ഇത്തരത്തിലുള്ള ഭാവി പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാനും പുതുതലമുറയ്ക്ക് പ്രതീക്ഷാനിർഭരമായ നല്ല നാളുകൾ ഉറപ്പുവരുത്തുന്നതിനും WMO നമുക്ക് ഒത്തൊരുമിച്ച് കൈകോർക്കാം.